കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാലാ ജനറൽ ആശുപത്രിയിൽ 60 പേർക്ക് കൂടി കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം ഏർപ്പെടുത്തിയതായി പാലാ നഗരസഭാ ചെയർമാൻ ആൻഡ്രൂ ജോസ് പടിഞ്ഞാറേക്കര പറഞ്ഞു. ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം ആഴ്ചകൾക്കുള്ളിൽ പ്രവർത്തന സജ്ജമാകുമെന്നും ചെയർമാൻ പറഞ്ഞു. 60 പേർക്ക് കൂടി കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമാണ് പല ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടേക്ക് ആവശ്യമായ ജീവനക്കാരെയും തിരഞ്ഞെടുത്തതായി ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആൻഡ്രൂ ജോസ് പടിഞ്ഞാറേക്കര പറഞ്ഞു. മുഴുവൻ പേർക്കും സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തും, സൗജന്യ ഭക്ഷണവും ലഭ്യമാക്കും. പുതിയ മന്ദിരത്തിലെ 4 നിലയിൽ കൂടി വാർഡ് സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. തീവ്രപരിചരണ വിഭാഗത്തിൽ നിലവിൽ രോഗികളില്ല. ഇവിടെ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണ സഹായവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ ആരംഭിക്കുന്ന ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞതായും ആൻഡ്രൂ ജോസ് പടിഞ്ഞാറേക്കര പറഞ്ഞു. RO പ്ലാന്റ് ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ശീതീകരണ സൗകര്യവും ഏർപ്പെടുത്തി. ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ജീവനക്കാരെ ഈ ആഴ്ച നിയമിക്കുമെന്നും ഇതിന്റെ ഇന്റർവ്യൂ 11:00 നടത്തുമെന്നും ചെയർമാൻ അറിയിച്ചു. വൃക്കരോഗ ചികിത്സാ വിഭാഗം കൂടി ഇതിനോടൊപ്പം ആരംഭിക്കുവാൻ ആരോഗ്യവകുപ്പിനെ സമീപിച്ചിട്ടുമുണ്ട്. ആശുപത്രി റോഡ് വികസനത്തിനായി PWD ആശുപത്രി വിട്ടുകൊടുക്കുന്ന 2.7 സെന്റ് സ്ഥലത്തിന്റെ രൂപരേഖയും തയ്യാറാക്കിയിട്ടുണ്ട്. നഗരസഭ വൈസ് ചെയർമാൻ സിജി പ്രസാദ്, ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ, കൌൺസിലർ സന്ധ്യ ബിനു, ജെയ്സൺ മാന്തോട്ടം, RMO ഡോക്ടർ സോളി മാത്യു, ലേ സെക്രട്ടറി അബ്ദുൾ റഷീദ് എന്നിവരും ക്രമീകരണങ്ങൾ വിലയിരുത്തി. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.